2000-ലേറെ വർഷത്തെ പഴക്കവും ലോകമെങ്ങുമുള്ള പ്രചാരവും അർത്ഥശാസ്ത്രം എന്ന ഭാരതീയ ഗ്രന്ഥത്തെക്കുറിച്ചാണ് ഈ പറഞ്ഞത്. ലോകമെമ്പാടും ആളുകൾ പഠിക്കുകയും സൂക്ഷിച്ചു വയ്ക്കുകയും ചെയ്യുന്ന ഭാരതീയ ഗ്രന്ഥമാണ് അർത്ഥശാസ്ത്രം. രാഷ്ട്രതന്ത്രത്തിൽ ഭാരതത്തിൻ്റെ മഹത്തായ സംഭാവനയാണ് ഈ അമൂല്യ ഗ്രന്ഥം. ചാണക്യൻ, വിഷ്ണുഗുപ്തൻ എന്നീ പേരുകളിൽ അറിയപ്പെടുന്ന കൗട്ടിലിനാണ് അർത്ഥശാസ്ത്രം എഴുതിയത്. BC 324 മുതൽ 300 വരെയുള്ള കാലഘട്ടങ്ങളിൽ പാട്ലിപുത്രം ഭരിച്ച ചന്ദ്രഗുപ്ത മൗര്യൻ്റെ പ്രധാനമന്ത്രിയായിരുന്നു അദ്ദേഹം. കൗട്ടിലിൻ എഴുതിയതിനാൽ കൗട്ടില്യം എന്നും അർത്ഥശാസ്ത്രം അറിയപ്പെടുന്നു. മനുഷ്യൻ ജീവിക്കുന്ന ഭൂമിയുടെ ലബ്ധിക്കും നിലനിൽപ്പിനും വേണ്ട ശാസ്ത്രമാണ് അർത്ഥശാസ്ത്രം. കൗട്ടിലൻ തന്നെ തൻ്റെ പുസ്തകത്തെക്കുറിച്ച് പറഞ്ഞ വാക്കുകളാണിത്. ധനം, പണം, സമ്പത്ത് എന്നൊക്കെയാണ് അർത്ഥം എന്ന വാക്കുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. എന്നാൽ അർത്ഥശാസ്ത്രം സമ്പത്തിനെക്കുറിച്ച് മാത്രം പറയുന്ന പുസ്തകമല്ല. രാജ്യഭരണത്തെപ്പറ്റിയുള്ള ഒട്ടുമിക്ക കാര്യങ്ങളും ഇതിൽ നിരീക്ഷിച്ചെഴുതിയിട്ടുണ്ട്. സാമ്പത്തിക രാഷ്ട്രീയ വിമർശനങ്ങളാണ് അർത്ഥശാസ്ത്രത്തിൻ്റെ ഉള്ളടക്കമെന്ന് ചുരുക്കി പറയാം. ഈ വിഷയത്തെക്കുറിച്ച് കണ്ടുകിട്ടിയവയിൽ ഏറ്റവും പഴയതും പ്രാമാണികവുമായ ഗ്രന്ഥമാണ് അർത്ഥശാസ്ത്രം. കൗട്ടിലിന് മുൻപും ഭാരതത്തിൽ അർത്ഥശാസ്ത്ര പണ്ഡിതന്മാർ ജീവിച്ചിരുന്നു. പക്ഷേ കൗട്ടിലിൻ ഇവരെക്കാളുമൊക്കെ പ്രശസ്തനായി. ഒരു രാജ്യതന്ത്രജ്ഞൻ എന്ന നിലയിലായിരുന്നു അദ്ദേഹത്തിൻ്റെ വളർച്ച. അധികരണം എന്ന പേരിൽ 15 ഭാഗങ്ങളായാണ് അർത്ഥശാസ്ത്രം എഴുതിയിട്ടുള്ളത്. ഓരോ വിഷയങ്ങളെയും പ്രകരണങ്ങൾ എന്ന് വിളിക്കുന്നു. ഇങ്ങനെ ആകെ 180 പ്രകരണങ്ങളുണ്ട്. 195 തലക്കെട്ടുകളായാണ് ഇവ എഴുതിയത്. അർത്ഥശാസ്ത്രത്തിൻ്റെ അവതരണം ഏറെയും ഗദ്യരൂപത്തിലാണ്. വിഷയം വിസ്തരിച്ച് പറഞ്ഞ ശേഷം അവ ചുരുക്കി ശ്ലോകങ്ങളായി ചേർത്തിട്ടുമുണ്ട്. സിവിൽ ക്രിമിനൽ നടപടികൾ, നീതി, ശിക്ഷ, ചാരവൃത്തി, യുദ്ധം, സമാധാനം, മനുഷ്യർ പാലിക്കേണ്ട സാമൂഹിക മര്യാദകൾ, വിവാഹം, സ്വത്തവകാശം, കച്ചവടം, വകുപ്പുകളുടെ വിഭജനം തുടങ്ങി രാജ്യഭരണവുമായി ബന്ധപ്പെട്ട എക്കാലത്തും ആവശ്യമായ അറിവുകൾ അർത്ഥശാസ്ത്രത്തിലുണ്ട്. പ്രജകളുടെ സുഖമാണ് രാജാവിൻ്റെ സുഖമെന്നും പ്രജകളുടെ ഇഷ്ടമാണ് രാജാവിൻ്റെ ഇഷ്ടമെന്നും ഇതിൽ പറയുന്നു. പ്രജകളുടെ ക്ഷേമത്തിന് രാജാവ് ചെയ്യേണ്ട കാര്യങ്ങളും ഇതിൽ വിവരിക്കുന്നുണ്ട്. ലോകമെങ്ങുമുള്ള ഭാഷകളിലേക്ക് അർത്ഥശാസ്ത്രം പരിഭാഷപ്പെടുത്തിയിട്ടുണ്ട്. ആദ്യ പരിഭാഷ മലയാളത്തിലാണെന്ന് വിശ്വസിക്കുന്നു. AD 9 മുതൽ 12 വരെയുള്ള നൂറ്റാണ്ടുകളിൽ രചിച്ചതായി വിശ്വസിക്കുന്ന ഭാഷാ കൗടില്യമാണിത്.